എന്റെ കാഴ്ചപ്പാടുകൾ എന്നെ ചതിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിന്നു എല്ലാം കൂട്ടിക്കുഴക്കേണ്ടെന്ന് എനിക്ക് തോന്നി ഒന്നല്ലെങ്കിൽ മറ്റൊന്നുമായി ഒരേ ഒരു കാര്യം ഞാൻ പഠിച്ചത് ഇപ്പോഴും തുടരുന്ന ആ കാര്യം ഇതാണ് ഞാൻ എന്തിനെങ്കിലും നോക്കിയാൽ ഞാൻ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ അയാളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എനിക്കറിയാൻ കഴിയും അത്രയ്ക്ക് ശ്രദ്ധ അയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ ആരെയും നോക്കാറില്ല നോക്കുകയാണെങ്കിൽ പൂർണമായും ഞാൻ നോക്കുന്നത് എന്റെ മുഴുവൻ സത്ത കൊണ്ടും നിങ്ങൾ പൂർണ്ണമായ ശ്രദ്ധ നൽകിയാൽ കീഴടങ്ങാത്തതായി ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാരണമോ ആവശ്യമോ ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഗ്രന്ഥമോ പുസ്തകമോ തേടിപ്പോകേണ്ടതിന് അവയോട് അവയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി പറയട്ടെ എനിക്ക് എനിക്കവയോട് വിരോധമാണെന്നല്ല എനിക്ക് അതിനുള്ള സമയമില്ലെന്നേയുള്ളൂ ഇതിൻ്റെ എല്ലാം ആരംഭം ഇങ്ങനെയാണ് ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നോക്കൂ നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇത് ശരിയായ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ശരിയായ ഒരു തിരിച്ചറിവാണെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് സ്വാഭാവികമായി തീരും കാരണം നിങ്ങൾക്കെല്ലാം അറിയാം നിങ്ങൾക്ക് അയാളെ അറിയാം ഇയാളെ അറിയാം അതറിയാം ഇതറിയാം എല്ലാം എല്ലാം ഊഹിച്ചെടുക്കുകയാണ് ഞാൻ അതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത് നിങ്ങളൊരു കച്ചവടം ചെയ്യുകയാണെങ്കിലും അതൊരു ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ പോലും അതിനുള്ള ഏക കാരണം ഏതെങ്കിലും ഒരാളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ അവസരങ്ങളും മറ്റുള്ളവരെ അപേക്ഷിച്ച് അയാളുടെ നേർക്ക് തന്നെ വരുന്നു അതിൻ്റെ ലളിതമായ കാരണം അയാൾക്ക് കാണാനുള്ള കഴിവുണ്ട് മറ്റുള്ളവർക്ക് അതില്ല അവർക്കൊന്നും ഈ അവസരങ്ങളില്ലെന്നല്ല ഒരാൾക്കത് കാണാൻ കഴിയുന്നു മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയുന്നില്ല അടിസ്ഥാനപരമായി എന്തെങ്കിലും കാണാൻ കഴിയുന്ന ആളായിരിക്കണം ഒരു നേതാവ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉദ്ദേശമില്ലാത്ത ശ്രദ്ധ വെറുതെ ശ്രദ്ധയോട് മാത്രം ഇരിക്കുക അതായിരുന്നു ഇന്ന് നമ്മൾ വൈകുന്നേരം ചെയ്തത് ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധിക്കുന്നതല്ല വെറും ശ്രദ്ധ മാത്രം പരിശീലിക്കുക വളരെ ഉയർന്ന തലത്തിലുള്ള ശ്രദ്ധ അതായത് യാതൊരു ഉദ്ദേശവുമില്ലാത്ത ശ്രദ്ധ നിങ്ങൾ എന്തിനെങ്കിലും ശ്രദ്ധ ചെലുത്തിയാൽ എന്തും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും അവയ്ക്ക് മുന്നിൽ മറ്റു വഴി അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്റെ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും മൂർച്ഛ കൂട്ടുകയും ചെയ്യുന്നു അറിവ് നേടാൻ നിന്നില്ല കാരണം നിങ്ങൾ ശേഖരിക്കുന്നതൊന്നും നിങ്ങളല്ല അടിസ്ഥാനപരമായി നിങ്ങൾ നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ചെറിയൊരു ശ്രദ്ധ ഉള്ളതാണ് അതിന് കാരണം അല്ലേ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയാൽ നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാതാവും നിങ്ങൾ ഉണ്ടെന്ന് പോലും നിങ്ങൾ അറിയില്ല അല്ലേ അപ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ ശ്രദ്ധയാണ് ഈ ശ്രദ്ധ മറ്റൊന്നിനു വേണ്ടിയും പണയം വയ്ക്കുവാൻ പാടില്ല ശ്രദ്ധയ്ക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം നോക്കൂ നിങ്ങളുടെ കയ്യിൽ കയ്യിലൊരു കത്തിയുണ്ടെങ്കിൽ ഇതുകൊണ്ട് ആപ്പിള് മാത്രമേ മുറിക്കാവൂ എന്നൊന്നുമില്ല മൂർച്ചയുള്ള ഒരു കത്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും മുറിക്കാം പക്ഷേ പ്രധാന കാര്യം കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവണം അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ തീഷ്ണമാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നിനോടുമല്ലാതെ ശ്രദ്ധ അത്രമാത്രം തീഷ്ണമാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിജയകരമായി ചെയ്യുവാൻ കഴിയും ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്ന എന്റെ ഒരു സ്വന്തം സംരംഭത്തെക്കുറിച്ച് ഞാൻ പറയാം എട്ടു വയസ്സുള്ളപ്പോഴാണ് ഞാൻ എന്റെ സംരംഭം തുടങ്ങിയത് ഒരു പ്രത്യേക ദുരഭിമാനം എനിക്കുണ്ടായിരുന്നതിനാൽ എന്റെ മാതാപിതാക്കളിൽ നിന്നും ഒരു പൈസ പോലും പോക്കറ്റ് മണിയായിട്ട് ഞാൻ മേടിച്ചിട്ടില്ല ആറേഴു വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി എട്ട് വയസ്സുള്ളപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സംരംഭകനായി മാറി ചെറിയ കാര്യങ്ങൾ ഇപ്പോഴും മൈസൂറുകാർക്ക് എന്നെ അറിയാം കാരണം പല വീടുകളിൽ നിന്നും ഞാൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ഒരു പാമ്പിനെ പിടിച്ചവരെ ഇരുപത്തഞ്ച് രൂപ തരും അറുപതുകളിലൊക്കെ എട്ടു വയസ്സുള്ള കുട്ടിക്ക് ഇരുപത്തഞ്ച് രൂപ എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയുടെ വിലയാണ് ഞാൻ ലോകത്തിന്റെ മുകളിൽ എത്തിയതുപോലെയായി അവിടെ ഒരു ഭക്ഷണ ഗവേഷണ സ്ഥാപനമുണ്ടായിരുന്നു സി എഫ് ടി ആർ ആയി എല്ലാ ഞായറാഴ്ചയും ഞാനവിടെ പോയി നാലോ അഞ്ചോ പാമ്പുകളെ പിടിച്ചു കൊടുക്കും അവരവയെ അളന്നു നോക്കൂ ഞാൻ അവർക്ക് ഇതാണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കും മൂന്നടി കൂടുതലാണെങ്കിൽ അവരെനിക്ക് അൻപത് രൂപ തരും മൂന്നടി കുറവാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ എനിക്ക് കിട്ടും വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ നൂറ് നൂറ്റമ്പത് രൂപ ഉണ്ടാക്കും എനിക്ക് എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നൂറ്റി അൻപത് രൂപ അതും എട്ടോ പത്തോ വയസ്സുള്ള ഒരു കുട്ടിക്ക് അറുപത് എഴുപതുകളിൽ നൂറ്റി അൻപത് രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ ലക്ഷക്കണക്കിന് രൂപയാണ് അത്രയ്ക്ക് വലിയ തുകയാണ് ഞാൻ അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു എന്റെ മുന്നിലേക്ക് വന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്ത ചെറിയ സംരംഭത്തെക്കുറിച്ച് പറയാം പിന്നീട് അത് വലിയ ബിസിനസ്സായി മാറി എന്റെ കോളേജ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ഞാനൊന്നും പഠിച്ചില്ല പക്ഷെ ജയിച്ചു അതുവരെ ഞാൻ ആകെ ചെയ്തത് ഇന്ത്യ മുഴുവനും മോട്ടോർ സൈക്കിളിൽ കറങ്ങി ഇന്ത്യയുടെ അതിർത്തി ചെന്നപ്പോൾ മാത്രമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലാതെ മറ്റെന്തോ അവർ ചോദിച്ചു എനിക്ക് പാസ്പോർട്ടിന്റെ ആവശ്യകതയൊന്നും അറിയില്ലായിരുന്നു ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് ഇന്നാണെങ്കിൽ മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടിക്ക് പോലും പാസ്പോർട്ട് എന്തിനു വേണമെന്നറിയാം അന്ന് എനിക്ക് ഇരുപത് വയസ്സുണ്ട് പക്ഷേ ഒരു പാസ്പോർട്ട് വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അതിർത്തിയിലേക്ക് ചെന്നപ്പോൾ എവിടെയാണ് നിങ്ങളുടെ പാസ്പോർട്ട് എന്നവർ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്ത് ദ എന്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അവർ അത് പറ്റില്ല പാസ്പോർട്ട് വേണമെന്ന് അപ്പോൾ ഞാൻ ആ നേപ്പാൾ അതിർത്തിയിൽ നിന്ന് തിരിച്ചു പോന്നു എന്റെ മോട്ടോർ സൈക്കിളിൽ എന്റെ ആകെയുള്ള സ്വപ്നം ഇതായിരുന്നു ലോകം മുഴുവനും സഞ്ചരിക്കണം അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം അതുകൊണ്ട് ഞാൻ കൃഷി ചെയ്തു തുടങ്ങി വാണിജ്യപരമായ കൃഷി പണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ ഇതിനോടകം തന്നെ എന്റെ സംരംഭകത്വം പല ദിശയിലേക്കും വളർന്നിരുന്നു അങ്ങനെ ഞാൻ മുന്നോട്ടു തന്നെ പോയി അപ്പോൾ അവിടെ ഒരു അവിടെ ഒരു വ്യവസായം വളർന്നു വരുന്നുണ്ടായിരുന്നു അവർക്കൊരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വേണമായിരുന്നു ആ വ്യവസായം നടത്തുന്ന ആളെ എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണുവാനായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയി ഞാൻ ആ ഓഫീസിലിരിക്കുമ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുകയായിരുന്നു അവർ പ്ലാനുകളെക്കുറിച്ചും മറ്റും സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഞാൻ അവരെ അറിയിച്ചു ഇതെന്റെ കൃഷി സ്ഥലത്തിനടുത്താണല്ലോ ഈ പണി എന്നെ ഏൽപ്പിക്കാമോ എന്ന് ഇല്ലില്ല നിങ്ങൾക്കിത് പറ്റില്ല കുഴപ്പം പിടിച്ച പണിയാണ് ബോംബെന്നോ ബാംഗ്ലൂരു എന്നോ ചില പ്രഗത്ഭര് വരുന്നുണ്ട് അവർ ചെയ്തോളും നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ അവരിൽ നിന്ന് ഞാൻ ആ ഫയൽ വാങ്ങി ഞാൻ പോയി അത് മുഴുവനും വായിച്ചു നോക്കി എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് അയാൾ പറഞ്ഞു നിങ്ങളെൻ്റെ സുഹൃത്താണ് പക്ഷേ എനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് ശരി എങ്കിൽ നിങ്ങൾ എനിക്കൊരു ടെൻഡറെങ്കിലും തരൂ നോക്കൂ അക്കാലത്ത് അവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു നവ കർണാടക ബുക്ക് സ്റ്റോൾ അവർ വിറ്റിരുന്നത് റിഷ്യയിൽ നിന്നുള്ള പുസ്തകങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് വലിയ സാഹിത്യ പുസ്തകങ്ങൾ കിട്ടും നിങ്ങൾക്ക് രണ്ട് രൂപയ്ക്ക് ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും വാങ്ങാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ രൂപയ്ക്ക് എഞ്ചിനീയറിംഗ് പുസ്തകങ്ങൾ വാങ്ങാം എല്ലാം വലിയ വലിയ പുസ്തകങ്ങൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിനെ കുറിച്ചുള്ള പത്ത് പുസ്തകങ്ങൾ ഞാൻ വാങ്ങി എന്റെ ഫാമിൽ പോയി രാവും പകലും ഞാൻ ഇത് വായിച്ചു തീർത്തു ഞാൻ എന്റേതായ ഒരു പുതിയ ഡിസൈൻ ഉണ്ടാക്കി തിരികെ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ ചെന്ന് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയുടെ ടെൻഡർ നൽകി എഴുപതുകളിലാണെന്ന് ഓർക്കണം അതിനോടടുത്തുള്ള മറ്റൊരു ടെൻഡർ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കായിരുന്നു ഏറ്റവും കൂടിയ ടെൻഡർ അറുപത് ലക്ഷത്തിന് മുകളിൽ അദ്ദേഹം അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ തമാശ പറയുകയാണെന്ന് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എനിക്ക് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഒരിക്കലും കഴിയില്ലെന്ന് അദ്ദേഹവും പറഞ്ഞു നോക്ക് ഇതിനോട് അടുത്ത് നിൽക്കുന്ന മുപ്പത്തി രണ്ട് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം എന്ന് ഇതെങ്ങനെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസം കൂടെ താ ഞാൻ തിരിച്ചുപോയി ആ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്യും അദ്ദേഹം പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇത് തീർത്തിരിക്കണം പ്രവർത്തിക്കുകയും വേണം അഥവാ പ്രവർത്തിച്ചില്ലെങ്കിൽ സ്വന്തം ചെലവിൽ അവിടെ വൃത്തിയാക്കി എല്ലാം എടുത്തുകൊണ്ട് പോകേണ്ടി വരും ഒരു പൈസ പോലും അഡ്വാൻസായി ഞാൻ തരില്ല ഞാൻ പോയി വീണ്ടും പുസ്തകമെല്ലാം ഒന്നുകൂടെ വായിച്ചു എനിക്ക് കഴിയുമെന്ന് വീണ്ടും പറഞ്ഞു ഞാൻ ആ പണി ഏകദേശം എഴുപത് ദിവസങ്ങൾ കൊണ്ട് തീർത്തു അതിനുവേണ്ടി എനിക്ക് ചിലവായത് വെറും തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഒറ്റയടിക്ക് ഞാൻ എൺപതിനായിരം രൂപയുണ്ടാക്കി ഒരു ജോലി കൊണ്ട് ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു സംഭവമായി അവിടെ നിന്നും എന്റെ നിർമ്മാണ കമ്പനി ആരംഭിച്ചു ആർ എം പി പ്ലാന്റിനുവേണ്ടി രാജാ രാമണ്ണ വരികയായിരുന്നു ആ സൈറ്റ് കാണാനായി അദ്ദേഹം ഹെലികോപ്റ്ററിലാണ് വന്നത് എവിടെയാണ് ആ സൈറ്റ് ഞാനവിടെ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പോയി എഞ്ചിനീയറെ കണ്ടു അയാൾ തലപോയിക്കുകയായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എനിക്ക് സൈറ്റ് മാർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു എന്റെ കയ്യിലെ മരക്കുറ്റിയും വെള്ള തുണിയുമുണ്ട് വേണമെങ്കിൽ ഞാൻ പോയി സൈറ്റ് അടയാളപ്പെടുത്തി തരാം ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു അവരെനിക്ക് മുപ്പത്തി എണ്ണായിരം രൂപ തന്നു വെറും പതിനഞ്ച് മിനിറ്റ് ജോലിക്ക് ഞാൻ എന്റെ മോട്ടോർ സൈക്കിളിൽ പോയി അതെല്ലാം ശരിയാക്കി അങ്ങനെയാണ് എന്റെ സംരംഭം തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ വലിയൊരു നിർമ്മാണ കമ്പനിയായി മാറി അങ്ങനെ ഞങ്ങൾ വളർന്നുകൊണ്ടിരുന്നു അപ്പോഴേക്ക് ഞാൻ എൻ ലൈറ്റ് ഉണ്ടായി പിന്നീടത് ഞാൻ ഉപേക്ഷിച്ചു ഫോർ സ്റ്റോറി Thank you, Professor. Um, we kind of absolutely run out of time, otherwise we could have c c continued for another half an hour at least. Thank you for being an attentive audience.